മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊലുക്കുന്നത്തെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കി ഇടതുമുന്നണി. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ചതുർദിന സത്യഗ്രഹ സമരത്തിന് തുടക്കമായി. സമരം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊലുക്കുന്നത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തുന്ന ചതുർദിന സത്യാഗ്രഹ സമരത്തിനാണ് തുടക്കമായത്. സമരം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേറിയ ബാബു പൊൽക്കുന്നത്ത് കൊടിയത്തൂരിലെ ജനങ്ങളെയാകെ വഞ്ചിക്കുന്ന നിലയിൽ വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തതെന്നും ധാർമ്മികത ഉണ്ടെങ്കിൽ ബാബു പൊൽക്കുന്നത്ത് രാജിവെച്ച് പുറത്തു പോകണമെന്നും വിശ്വനാഥൻ ആവശ്യപ്പെട്ടു. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ള ഒരു ജനപ്രതിനിധി ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനതയ്ക്കും നീതി ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമെല്ലാം. അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റം ജനങ്ങളെയാകെ വഞ്ചിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റുക മാത്രമല്ല ജനങ്ങളെയാകെ വഞ്ചിക്കുന്ന നിലയിൽ വലിയ കുറ്റമാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പെടുത്ത് ജയിലിൽ പോകേണ്ടുന്ന കുറ്റമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബാബു പൊലുക്കുന്നത്ത് ചെയ്തിട്ടുള്ളത്. കേസിലെ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പിടികൂടിയെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പൊൽക്കുന്നത്തിനെ പിടികൂടാൻ കഴിയാത്തതിനെതിരെ മുക്കം പോലീസിനെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം എത്രയും പെട്ടെന്ന് ബാബു പൊൽക്കുന്നത്തിനെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നും പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിരവധി കേസുകൾ തെളിയിക്കുന്നതിന് മാതൃകാപരമായി പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പോലീസിന് ഈ ചൊട്ടപ്പൻ ബാബു പൊൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയെ പിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. അയാളെ പിടിക്കണം, അയാൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകാൻ ആവശ്യമായ കാര്യം ചെയ്യണമെന്ന് ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പ്രതിഷേധ സമരത്തിന് ഇ രമേഷ് ബാബു, ജോണി ഇടശ്ശേരി, സി ടി സി അബ്ദുള്ള, വി എസ് അണ്ണി, നാസർ കൊളായി, എൻ രവീന്ദ്രകുമാർ, വിശ്വലക്ഷ്മി, കെ ടി മൈമുന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.